നൂറു ശതമാനം ഞാനോ രാര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു. മാപ്പിളെ നീ എന്നലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളു. കാഫിറന്നെന്നെ വിളിച്ചുകൊള്ളു, കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളു. നൂറു ശതമാനം മുസ്ലിം ധർമ്മക്കൂറും പെരുമയും വെച്ചു പോറ്റു. നമ്മൾക്ക് മുന്നോട്ടു മുന്നോട്ടു പോയി നന്മയോ തിന്മയോ നേടാം. ഒപ്പം കൂറും പൊരുത്തവുമൊത്ത നമ്മൾ തോളിൽ കൈയിട്ടേ നടന്നുകൂടു. കേരളത്തിൻ്റെ വിളർപ്പു മാറ്റി ചേരട്ടെ വർണ്ണശബളതകൾ. ഇടശ്ശേരി പറയാണ്, നീ 100% മുസ്ലിമായി ജീവിക്കൂ, ഞാൻ 100% ഹിന്ദുവായി ജീവിക്കാം, 100% മതത്തിലൊന്നും വിശ്വസിക്കാതെ ആളുകൾ ജീവിക്കട്ടെ, പക്ഷെ നമ്മൾ തോളിൽ കൈയിട്ട് നടക്കണം. എന്തു വന്നാലും തോളിൽ നിന്ന് കൈയെടുക്കേണ്ട ഒരു സാഹോദര്യത്തിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാവരുത്. കേരളത്തിന്റെ ഏകശിലാനിർമ്മിതമായ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള എന്തെങ്കിലും വിളർപ്പുണ്ടെങ്കിൽ അത് മുഴുവൻ വർണ്ണശബളതകൾ കൊണ്ട് മറികടക്കണം. ബഹുസ്വരമായ നാനാത്വത്തിന്റെ വർണ്ണശബളതകൾ. നമുക്ക് ഇന്ന് വേണമെങ്കിൽ അത് കേരളത്തിന്റെ വിളർപ്പ് എന്നല്ല, ഭാരതത്തിന്റെ വിളർപ്പ് എന്ന് പറയാം. ഏകമത രാഷ്ട്രമായോ ഏകശിലാനിർമ്മിതമായ സംസ്കാരഘടനയായോ ഇന്ത്യ പോലെ നാനാത്വത്തിലെ ഏകത്വമുള്ള ഒരു രാഷ്ട്രത്തെ ചെറുതാക്കാൻ ശ്രമിക്കുന്നിടത്ത് ഈ വർണ്ണശബളതകൾ, ബഹുസ്വരതയുടെ നാനാത്വം പകരം വയ്ക്കാനാണ് ഇടശ്ശേരി പറയുന്നത്. പൊന്നാനിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പരമ്പരകളുണ്ടായ സ്ഥലമാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് തുഫത്തുൽ മുജാഹിദ്ദീൻ എന്ന കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എഴുതിയത്. അത് അറബി ഭാഷയിലാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പോർത്തുഗീസുകാർക്കെതിരായി നടന്ന പോരാട്ടങ്ങളെക്കുറിച്ച്, പോർത്തുഗീസുകാർ ഈ രാജ്യത്ത് നടത്തിയ അധിനിവേശ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ ആദ്യമായി നമുക്ക് അറിവ് തരുന്ന ഒരേ ഒരു പുസ്തകം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തുഫത്തുൽ മുജാഹിദ്ദീനാണ്. ഇവിടെയാണ് ഗാന്ധിജി ജനിക്കുന്നതിന് 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിച്ച വെളിയങ്കോട് ഉമർ ഖാലി എന്ന അതുല്യനായ ഒരു ദേശീയ നേതാവ് ജീവിച്ചത്. കവിയായിരുന്നു. ഉമറുൽ ഫക്കീർ എന്ന പേരിൽ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കുന്ന കവി ഈ പൊന്നാനി വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാലിയാണ്. പോർത്തുഗീസ് കപ്പൽപ്പടയായ സമുദ്രറാണിയെ ചേറ്റുവാക്കടലിൽ മുക്കിയ കുഞ്ഞാലി മരക്കാൻമാരുടെ പാരമ്പര്യമുള്ള സ്ഥലം. മരക്കാൻമാരുടെ പിന്മുറക്കാരാണ് പൊന്നാനി കടപ്പുറത്ത് കാണുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ മുഴുവൻ. മരക്കാൻമാരെന്ന് പറയുന്നവർ ദേശാഭിമാനികളായ പോരാളികളായിരുന്നു. പശ്ചിമതീരത്ത് ആദ്യമായി പാശ്ചാത്യരുടെ കപ്പൽ, പോർത്തുഗീസ് കപ്പൽ നങ്കൂരമിട്ടപ്പോൾ അതിനെതിരെ കേരളത്തിന്റെ ദേശാഭിമാനത്തിന് വേണ്ടി, ഭാരതത്തിന്റെ ദേശാഭിമാനത്തിന് വേണ്ടി പോരാടിയ മരക്കാൻമാരുടെ പാരമ്പര്യമാണ് പൊന്നാനി കടപ്പുറത്തിനുള്ളത്. മർത്യനെ അവന്റേതാം മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനിയിൽ പാറമേലല്ല, പൊള്ളുമാ മണൽ കാട്ടിലല്ല, മാളികപ്പുറത്തല്ല, മാനവ ഹൃദയത്തിൽ. മതമല്ലല്ലോ മാൺപുമുണ്മയും, മനുഷ്യന്റെ ഹിതമേ വിവേകമേ. നീ വിധി കർത്താവിനി പൂജയും കൂദാശയും ഈമാനും പുതുക്കുക. പൂതജീവിതത്തിന്റെ പുത്തരി അംഗം വെട്ടി ആരെ നാം ഏൽപ്പിക്കും ഈ കാര്യങ്ങൾ? ഇടശ്ശേരി ഗോവിന്ദൻ നായരില്ലേ 70 സങ്കടഹരജിയായി അല്ലാഹു ഹാജരായി. എന്നാലോ കൂട്ടായി കൃഷി ചെയ്തൂടെ ദുനിയാവിൽ, എങ്കിലങ്ങനെ തന്നെ അത്തീർപ്പിനപ്പീലുണ്ടോ? ഞങ്ങളേവരും ഏകലോകക്കാർ പൊന്നാനിക്കാർ. എങ്കിൽ അങ്ങനെ തന്നെ അത്തീർപ്പിനപ്പീലുണ്ടോ? ഞങ്ങളേവരും ഏകലോകക്കാർ പൊന്നാനിക്കാർ. ലോകത്തിലെ മഹോന്നതമായ മതേതര മനുഷ്യ പൈതൃകം നിലനിന്ന അത്യപൂർവ നാഗരികതകളിലൊന്നാണ് പഴയ പൊന്നാനി. പഴയ പൊന്നാനിയുടെ മഹിത സംസ്കാരം എല്ലാ പ്രതിസന്ധിയിലും വിജയിക്കുക തന്നെ ചെയ്യും എന്നും നാം അതിജീവിക്കുമെന്നും. തീർച്ചയായും വിശാൽ സർവായു, നാം അതിജീവിക്കും, നാം അതിജീവിക്കും, നാം അതിജീവിക്കുക തന്നെ ചെയ്യും.